ബഹുമാനപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, ഇന്ന് പ്രവേശനോത്സവ ദിനമാണ്. കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലാകെ ഇന്ന് പ്രവേശനോത്സവം അതിഗംഭീരമായി ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേതുപോലെ മുൻ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി കഴിഞ്ഞ വർഷവും ഈ വർഷവും വിദ്യാലയങ്ങളിൽ കടന്നു ചെല്ലാനാവാതെ അവരവരുടെ വീടുകളിലിരുന്നിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ നാം സംഘടിപ്പിച്ചത്. കോവിഡിൻ്റെ അതിവ്യാപനം കൊണ്ട് നിരവധി ആളുകൾ, എത്രയോ വിലപ്പെട്ട ജീവനുകൾ നമുക്ക് നഷ്ടമായി. എത്രയോ പേർക്ക് ജീവിതം വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പോഴും പൊതുവിദ്യാലയങ്ങളിൽ കേരളത്തിലെ സർക്കാർ ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് സൗകര്യം ഒരുക്കിക്കൊടുത്തു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. ഇന്നത്തെ പ്രവേശനോത്സവം അതിഗംഭീരമായി നിങ്ങൾ നിങ്ങളുടെ വീടുകളിൽ ഇരുന്നിട്ട് ആഘോഷിക്കണം. പരിപാടികളിലൊക്കെ പങ്കെടുക്കണം. കലാപരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുണ്ടെങ്കിൽ അതും പാടുകയും ആടുകയും ചെയ്ത് കഥകൾ പറഞ്ഞ് ഈ പരിപാടി ഗംഭീരമാക്കി മാറ്റണം. പാഠപുസ്തകങ്ങളും മറ്റ് പുസ്തകങ്ങളും ധാരാളമായി വായിക്കണം. കഥകളും കവിതകളും പാട്ടുകളും നമ്മുടെ ജീവിതത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കും. നമ്മുടെ സ്വപ്നങ്ങൾക്ക് നിറം പകർന്നു തരും, നല്ല നിറച്ചാർത്ത് തരും. അതുകൊണ്ട് ധാരാളം കഥകൾ വായിക്കുക, ധാരാളം കവിതകൾ ചൊല്ലുക, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുക. പുസ്തകങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാവട്ടെ. ഇനിയിപ്പോൾ ജൂൺ മാസത്തിൽ പ്രകൃതി സംരക്ഷണവുമായിട്ട് പരിസ്ഥിതി ദിനമുണ്ട്. ജൂൺ 19-ാം തീയതി വായനാ ദിനമുണ്ട്. പിന്നെ ജൂലൈയിലും ആഗസ്റ്റിലും സെപ്റ്റംബറിലും ഒക്കെ നിരവധി പ്രവർത്തനങ്ങൾ വരാനുണ്ട്. ആ പ്രവർത്തനങ്ങളിലൊക്കെ നിങ്ങൾ സജീവമായി പങ്കെടുക്കണം. ഒന്നാം തരത്തിലേക്ക് കടന്നു വരുന്നവർ ഒന്നാം തരം മിടുക്കന്മാരായിട്ടും മിടുക്കികളായിട്ടും മാറണം. അങ്ങനെ നല്ല മക്കളായി മാറുക, നല്ല മനുഷ്യരായി മാറുക. നമ്മുടെ മാതൃഭാഷയോടും നമ്മുടെ സംസ്കാരത്തോടും നമ്മുടെ നാടിനോടും ഒക്കെ കൂറുള്ളവരായി, സ്നേഹമുള്ളവരായിട്ട് നിങ്ങൾക്ക് മാറാൻ കഴിയണം. മണ്ണിൻ്റെ മണമുള്ള മലയാള ഭാഷയൻ കണ്ണാണ്, കണ്ണിൻ വെളിച്ചമാണ്, വിണ്ണിൻ്റെ പീയൂഷ ധാരയായെന്നമ്മ തന്ന മുലപ്പാൽ മധുരമാണ്, വാടാത്ത പൂവിൻ്റെ തേനാണ് ജീവിത സ്നേഹസംഗീതത്തിൻ ധാരയാണ്. മലയാളമെൻ മാതൃഭാഷയാണാനന്ദ പൂനിലാവിൻ്റെ കുളിർമയാണ്, പാലാണ് തേനാണ് പൂനിലാവാണെൻ്റെ മലയാളം ജീവൻ്റെ ജീവനാണ്. അഭിമാനപൂർവമി മലയാള ഭാഷയെ ഹൃദയത്തിൽ കൊണ്ട് നടന്നിടും ഞാൻ. നമ്മുടെ മാതൃഭാഷയോട് സ്നേഹമുള്ളവരായി, നമ്മുടെ നാടിനോട് സ്നേഹമുള്ളവരായിട്ട് മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അല്പം ചില കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട്. തൽക്കാലം നിർത്തട്ടെ.